ട്രാൻസ്ഫോർമറുകൾ രണ്ട് തരമുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത് എ സി വോൾട്ടത ഉയർത്താനാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത് എ സി വോൾട്ടത താഴ്ത്താനാണ്. എ സി വൈദ്യുതിയിൽ മാത്രമേ ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം എന്താണ്? ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എ സി വൈദ്യുതിയിൽ മാത്രമേ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിൽ ഘടനയിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ പ്രൈമറിയിൽ വണ്ണം കൂടിയ കമ്പി കൊണ്ടുള്ള ചുറ്റുകളുടെ എണ്ണം കുറവാണ്. സെക്കൻഡറിയിൽ വണ്ണം കുറഞ്ഞ കമ്പി കൊണ്ടുള്ള കൂടുതൽ എണ്ണം ചുറ്റുകളും ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പി കൊണ്ടുള്ള കൂടുതൽ ചുറ്റുകളും സെക്കൻഡറിയിൽ വണ്ണം കൂടിയ കമ്പി കൊണ്ടുള്ള കുറഞ്ഞ എണ്ണം ചുറ്റുകളും ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിൽ കൂടുതൽ എണ്ണം ചുറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ട്? ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രൈമറി കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിലാണ് സെക്കൻഡറി കോയിൽ വെച്ചിട്ടുള്ളത്. സെക്കൻഡറിയിൽ പ്രേരിതമാകുന്ന EMF കമ്പി ചുറ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് കൂടുതൽ പ്രേരിത EMF ഉണ്ടാകുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിൽ വണ്ണം കുറഞ്ഞ കമ്പി കൊണ്ടുള്ള ചുറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ തുല്യമാണ്. പവർ വോൾട്ടേജിന്റെയും കറന്റിന്റെയും ഗുണനഫലത്തിന് തുല്യമാണ്. അതുകൊണ്ട് വോൾട്ടേജ് കൂടുതലുള്ള ചുറ്റിൽ കറന്റ് കുറവാണ്. സെക്കൻഡറി കമ്പി ചുറ്റിൽ വോൾട്ടേജ് കൂടുതലുള്ളതിനാൽ കറന്റ് കുറവാണ്. അതുകൊണ്ട് വണ്ണം കുറഞ്ഞ കമ്പിച്ചുറ്റാണ് ഉപയോഗിക്കുന്നത്.